ഞാൻ പോയിട്ട് മേനോന്റെ ജീവിതത്തിന്റെ സ്വഭാവം ഒക്കെ അറിയാമല്ലോ. അറിയാം. പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി മര്യാദക്ക് നടന്നോണേ. ശരിയാ, ഞാൻ കൂടെ കൂടെ വന്നൊക്കെ. ചേട്ടാ പ്രസാദം. ഓ, രാവിലെ അമ്പലങ്ങളിലെല്ലാം കേറി ഇറങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരികയായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ചേട്ടന് ജോലി കിട്ടിയത്. സമ്മതിച്ചു. ശമ്പളം കിട്ടിയാൽ ഉടനെ പട്ട് സാരി, ബ്ലൗസ് എല്ലാം വാങ്ങിത്തരാം. എന്താ വരട്ടെ. ഒരു 10 രൂപ കൊടുക്ക, വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ടുപോട്ടെ. കുട്ടിയെ കൊണ്ടുപോകാൻ വണ്ടി വിടരുത്. നിന്നോടൊന്നും ചോദിച്ചില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത കാര്യമോ? ഇത് കണ്ട മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഈ കുട്ടി ആശുപത്രിയിൽ എത്തിക്കാൻ പോവോ? എനിക്ക് ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടടാ. ഇതിനേക്കാളൊരു അത്യാവശ്യം ഉണ്ടോ മുതലാളി? എനിക്ക് മനസ്സില്ല, വണ്ടി വിട്. വിടരുത്. മാറാനാ പറഞ്ഞത്? നീ എന്നിട്ട് ജോലി നോക്കടാ. രാഘവ മാറിക്കൊട. അവൻ തുടുകാട്ടിലോ വല്ല ആശുപത്രിയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോട്ടെ. വാ കുട്ടിയെ കൊണ്ടോ. ആ വേറെ തണ്ടി, നീ എന്നെക്കാൾ വലിയവനായല്ലേ, നിനക്കാണ് ഞാൻ ജോലി തരേണ്ടത്. ഇങ്ങനെയുള്ള നിങ്ങളുടെ ജോലി എന്റെ പട്ടിക്കും വേണ്ട. സൂക്ഷിച്ചു സംസാരിക്കണം. നിനക്ക് കാക്കാ പിടിക്കാൻ ജീവിക്കാൻ പറ്റില്ല, എന്നെയാണ് കിട്ടില്ല. രാഘവ നീ വാ, ഇതിന്റെ ഫലം ഞാൻ ഇവന് കാണിച്ചു കൊടുക്കാം. എന്റെ എച്ചിലിൽ നിന്ന് നടക്കുന്ന പീറാളുടെ മുമ്പിൽ വെച്ച് അവൻ എന്റെ തല ഒനിപ്പിച്ചു. കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ കാറിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നമുക്ക് എന്ത് അപമാനം വന്നുപോയി? കാർ അവന്റെ തന്റേത് പറയല്ല. കാർ ആരുടേതായാലും ഒരു ജീവൻ രക്ഷിക്കാനല്ലേ. ഒരു ഊളി ചെറുക്കിന് വേണ്ടി അവൻ എന്നെ ചെറുതാ. എന്റെ നേരെ ശബ്ദം ഉയർത്താൻ ഈ തണ്ടിയല്ലാതെ നമ്മൾ തളരൻ ധൈര്യപ്പെട്ടില്ല. ഈ അവനും എന്റെ തള എന്റെ ചോറും ഉള്ളണ്ട. മാർഗ ഉടനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണം. അവൻ ചെയ്ത കുറ്റത്തിന് ആ പാവം എന്ത് വിളിച്ചു? ശബ്ദിച്ചു പോരുത്. എന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് നിനക്ക് അറിയാമല്ലോ. മാർഗിയെ ഉടനെ പറഞ്ഞേക്കണം. നീ കാരണം എന്റെ ജോലി കൂടെ പോയി. എല്ലായിടത്തും മക്കള് വലുതായ തള്ളക്ക് സമാധാനമാ. നീ കാരണം ഞാൻ തീ തിന്നുക. പണം ഉണ്ടെന്ന് കരുതി അയാൾ കാണിക്കുന്ന എന്തക്രമം ഞാൻ സമ്മതിച്ചു കൊടുക്കണം? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാനേ ഈ നാട്ടിലൊരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ സാമർത്ഥ്യം കാണിച്ചു കാണിച്ചു വീട്ടിൽ അരിവെക്കാനുള്ള കൂടെ മുട്ടിച്ചു. അമ്മേ, ഞാൻ ചുമലെടുക്കാൻ പോയാലും ശരി, ഇതുപോലുള്ള രാജ്യദ്രോഹികൾക്ക് കൂട്ടുനിൽക്കില്ല. നിന്നെ പോലെ ഒരുത്തനല്ലേടാ രാഘവൻ, അവനെ കണ്ടുപിടിക്ക്. അവനെ ഞാൻ കണ്ടുപിടിക്കാനോ? അവൻ ഇത്രയും നട്ടലില്ലാത്തവനാന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കി. അവൻ ജീവിക്കാൻ പഠിച്ചവനാണടാ. എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. നോക്ക്, മേലാൾ ഇത്തരം കുഴപ്പത്തിന് നീ പോയാൽ നിന്റെ മുമ്പ് ഞാൻ തലതെളിച്ചാകും. പറഞ്ഞേക്കാം. താൻ എന്റെ കാലിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചിട്ട് എന്തായി? സൈനവേ ഒന്ന് കാണാൻ പോലും പറ്റുന്നുണ്ടോ? ഓക്കേ, കടുവാനം പോലെ ഒരു ബാപ്പാ വന്നിരി, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ലപ്പാ. നീ അയാളെ കണ്ടിട്ടുണ്ടോ? ഇനി എന്ത് വർത്തമാനമാണ് ഈ പറയണത്? അയാള് വീട് വിട്ട് പുറത്തിറങ്ങാണ്ട് കാണണത് എങ്ങനെയാണ്? എന്നാ അയാള് നിന്നെ കണ്ടാ പേടിക്കുന്ന ഒരു വിദ്യ ഞാൻ ചെയ്തു തരാം. എന്ത് വിദ്യ? ഒരു ഏലസി ജപിച്ചു തരാം. ഏലസി നമ്മുടെ ഉണ്ടപ്പോ. എന്നാ ഒരു തവളയെ പിടിച്ച് ജപിച്ചു തരാം. നൂലി കോർത്ത് അരയെ കെട്ടിയാ മതി. അതെങ്ങനെയാണപ്പാ തവളയെ കോർത്ത് അയാളുടെ അരയെ കിട്ടുന്നത്? അയാളുടെ അരയല്ല, തന്റെ അരയെ കെട്ടിയാ മതി. നിങ്ങൾ മന്ത്രവാദം വിട്ടിട്ട് വേറെ വല്ലതും പറയപ്പാ. നമ്മളൊരു ശായര തരൂ. അതാണ് തനിക്ക് നാടക്കാരെ വല്ലതും പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ചായ എന്റെ ആയസി കുടിച്ചു. പക്ഷെങ്കിൽ സംഗതി രഹസ്യമായിരിക്കണം. അയ്യോ, ഞങ്ങളെ ഇറക്കി വിടരുത്. ഞാൻ ബാലന്റെ വാക്ക് കേട്ട് മുതലാളിയുടെ കാറിൽ തന്നെ പോകണമെന്ന് വാശി പിടിച്ചവരല്ലേ? മുതലാളി ആരാണെന്ന് അറിയിക്കാനാ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അപ്പൊ ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ ചത്തുപോകുമായിരുന്നു. അതൊക്കെ മുതലാളി വഴി എന്ന് പറഞ്ഞു. അയ്യോ
ഈ പാവങ്ങളോട് എന്തിനാ രാഘവ ഇങ്ങനെ ചെയ്യുന്നത്? മുതലാളി പറയുന്നത് കേട്ടത് ഞങ്ങൾക്ക് മുതലാടാ. രാഘവ, ഇവരൊക്കെ നമ്മുടെ കൂടപ്പുറപ്പുള്ള പോലെ കഴിയുന്നവരല്ലേ, ഇത്രയും ക്രൂരത കാണിക്കരുത്. എന്നോട് ഞാൻ അവസാനമായി പറയുന്നു, മുതലാളിയെ തോപ്പിച്ചിട്ട് നിനക്ക് ഇവിടെ നേതാവാണെന്ന് വിചാരിക്കണ്ട. നാട്ടിലുള്ളവരെ എല്ലാം തോപ്പിച്ച് നിന്റെ മുതലാളി നേടാമെന്ന് വിചാരിക്കണ്ട. എല്ലാം വലിച്ചു പുറത്തെറിയടാ. അവൻ എന്നെ തല്ലിട്ടില്ലാതെ ജീവൻ എന്തെങ്കിലും ഇറങ്ങി കൊടുക്കരുത്. ആ വീട്ടിൽ നിന്ന് ചെറ്റകളെ പിടിച്ചിറക്കിപ്പെടാൻ കഴിയാതെ എന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നാളെ വലിയോടും? കഴിയാത്തത് കൊണ്ടല്ല മുതലാളി, ഞാൻ പലതും ചിന്തിച്ചതുകൊണ്ടാണ്. ഇനി എന്ത് ചിന്തിച്ചാണ്ടിരിക്കുന്നു? അവൻ കേറിക്കാനും നമ്മൾ തലയിലാക്കി വിട്ടിരിക്കുന്നു. മുതലാളി, അവന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാനത്താണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത്. അവന്റെ തന്തയല്ല തന്നെ നിയമിച്ചത്, ഞാനാ. താനൊന്നുന്നത് എന്റെ ചോറ, ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ഇനി അത്രേ ഉള്ളൂ മുതലാളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രമ പറയുന്നു, ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛനും ചേട്ടനും തമ്മിൽ പിണങ്ങിയാൽ എന്റെ പ്രതീക്ഷകളാ തകരുന്നത്. രമ, എന്നെ മറക്കുകയാണ് നല്ലത്. ചേട്ടാ, എന്നോടാണ് മറക്കാൻ പറയുന്നത്? ചേട്ടൻ എവിടെ വിളിച്ചാലും ഇറങ്ങി വരാൻ തയ്യാറായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്കറിയാം, അതെനിക്കറിയാം. ഞാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്കല്പം വിഷം വാങ്ങിത്തരും. രമേ, ഇന്ന് ബാലേട്ടന്റെ പിറന്നാളായിരുന്നോണ്ട് അമ്മച്ച് പായസം വെച്ചു. ചേട്ടന് തന്നേച്ചതാ. ഇത്രക്ക് വേണ്ടി എന്തുണ്ടായി? ബാലേട്ടനും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടായാൽ തീരാവുന്നതാണോ ആ വീടുമായിട്ടുള്ള ബന്ധം? എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ പോകും. നീ അവിടെ പോകും? പോകും. എന്റെ അച്ഛനും അമ്മയും എല്ലാം ചേട്ടനല്ലേ? ദേഷ്യം തീരെ വരെ ബാപ്പ ചുമക്കുന്നതല്ല, കോപം വന്നിട്ട് തകരപ്പെട്ടി മേൽ ഇടിക്കുന്നതാണ്. ഞമ്മള് ഇടിക്കുക? അയ്യോ, അത് പറയാൻ പറ്റൂല. പണ്ട് നമ്മള് ചട്ടമ്പോന്നു, അതിനുശേഷം നാലഞ്ച് ഇരിയൊക്കെ കൊണ്ടു, അങ്ങനെ ശയം കൂടി. അങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞായത്. സൈനബ, അന്റെ ബാപ്പ പൊണ്ണ തടിയനാണെന്നല്ലേ നീ നമ്മളോട് പറഞ്ഞത്? ബാപ്പ പറഞ്ഞ് എല്ലാരോടും അങ്ങനെ പറയാവുന്നു. അതില് കാര്യമുണ്ട്, എവള് പ്രായമായി ചെമ്മരിയാട് പോലെ പുരമറ